Chelsea fans, football fans, welcome back to Chelseakaaran channel. Chelsea versus Charlotte FC penalties ile veendum Chelsea ku oru tolvi. Now poduve nammal ippo nokki kaiyana ellavarum idu pre season aanu. അപ്പൊ അതുകൊണ്ട് അത്രത്തോളം കാര്യമാക്കണ്ട. ആൻഡ് ടിപ്പിക്കലി പ്രീ സീസൺ നമ്മൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ എന്താ പറയുക, പ്ലെയർ ഫിറ്റ്നസ്, പ്ലെയേഴ്സിന് ഗെയിം ടൈം കിട്ടുക, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻസ് ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, ആരൊക്കെ നല്ലോണം പെർഫോം ചെയ്യുന്നു, ആരൊക്കെ മോശമായിട്ട് പെർഫോം ചെയ്യുന്നു, അടുത്ത ടീമിലേക്കുള്ള ഫസ്റ്റ് ഒരു 21 പ്ലെയേഴ്സ് ആരൊക്കെയായിരിക്കും, അതൊക്കെയാണ് പൊതുവെ നമ്മൾ ഒരു പ്രീ സീസണിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ. പക്ഷെ അഫ്കോഴ്സ് ഈ പ്രീ സീസണിലും നമ്മൾ നോക്കേണ്ട കാര്യം പ്ലെയർ പെർഫോമൻസ് ആണ്. ആൻഡ് പൊതുവെ നമ്മുടെ ചെൽസി ഫാൻസ്, അത് പൊതുവെ ഫുട്ബോൾ ഫാൻസിന് ഒരു ധാരണയുണ്ടെങ്കിൽ, അതായത് മോഡൽ എക്സാമിന് കുറെ തോറ്റ്, ഒരു 3-4 മോഡൽ എക്സാമിന് തോറ്റിട്ട് ഫൈനൽ എക്സാമിന് പോയിട്ട് ഫസ്റ്റ് റാങ്ക് അടിക്കാമെന്നുണ്ടെങ്കിൽ അതൊരു വെറും ഒരു വ്യാമോഹം മാത്രമാണ്. പ്രീ സീസണിൽ നമ്മൾ മൊത്തത്തിലുള്ള ടീം പെർഫോമൻസ് നോക്കിയില്ലെങ്കിൽ നമുക്ക് ആ കളിയുടെ ഒരു അവസ്ഥയും അതിന്റെ ഗതിയും കഴിഞ്ഞ സീസണിൽ നമ്മൾ എന്താണ് ഇംപ്രൂവ് ആയെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ അത് തന്നെ ആയിരിക്കും നമ്മൾ സീസണിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണിച്ചു കൂട്ടുന്നത്. ഞാൻ അഫ്കോഴ്സ് സീസൺ വരുമ്പോഴത്തേക്കും പ്ലേയിങ് 11 മാറും, ഒരുപാട് പൊസിഷൻസ് മാറും, കളിയുടെ ഇന്റൻസിറ്റി മാറും, പ്ലെയർ മെന്റാലിറ്റി മാറും, എല്ലാം ശരി തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ സീസണിൽ നിന്ന് പ്രീ സീസൺ നോക്കുമ്പോൾ ആരൊക്കെ അവിടെ ഇംപ്രൂവ് ആയി എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ആൻഡ് ഇംപ്രൂവ്മെന്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കോണർ ഗാലഹർ ആൻഡ് ഈതൻ അംപഡു രണ്ട് പ്ലെയേഴ്സ് 100% ചെൽസിയിൽ തന്നെ ഈ സീസൺ നിൽക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നു. ഏതൻ അംപഡു കളിച്ചത് മിഡ്ഫീൽഡിലായിട്ടായിരുന്നു, കഴിഞ്ഞ കളി കളിച്ചത് സെന്റർ ബാക്ക് ആയിട്ടായിരുന്നു. ആൻഡ് രണ്ടിലും ഹി വാസ് റിയലി റിയലി ഗുഡ്. ആൻഡ് നമുക്കൊരു ഡെക്ലൻ റൈസിന്റെ ആവശ്യം ഇല്ല എന്ന് തെളിയിക്കാനായിട്ട് പ്രോബബ്ലി ഏതൻ അംപഡു ഉണ്ട്. ഞാൻ ഡെക്ലൻ റൈസായിട്ട് കമ്പയർ ചെയ്യില്ല, ഐ നോട്ട് സെയിങ് ഈസ് എ ബെറ്റർ പ്ലെയർ ഓർ എ പുവർ പ്ലെയർ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അവിടെ ഒരു മിഡ്ഫീൽഡിൽ സിംഗിൾ പിവറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഡബിൾ പിവറ്റ് ആയിട്ടോ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ കളിക്കാന്നുണ്ടെങ്കിൽ അത് ഈതൻ അംപഡു ക്യാൻ ഡു ദ ജോബ് അറ്റ്ലീസ്റ്റ് പ്രീ സീസണിൽ നമ്മൾ കാണുന്ന കളിയിൽ. നാ തോമസ് ടുക്കൽ ട്രെയിനിങ്ങിൽ ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് ഇവിടെ പെർഫോമൻസ് കാണുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ടീമിൽ ചാൻസ് കൊടുക്കുന്നത് തന്നെ. ബട്ട് നമ്മൾ കണ്ട കളിയിൽ ഹി ലുക്സ് റിയലി സോളിഡ് ആൻഡ് കോണർ ഗാലഹർ വാസ് ആബ്സൊല്യൂട്ട്ലി ബ്രില്യന്റ്. നൗ യെസ്, വളരെ സിമ്പിൾ ആയിട്ടൊരു പെനൽറ്റി മിസ്സാക്കി, അത് വിട്, അത് പിന്നെ ഈവൻ വലിയ വലിയ പ്ലെയേഴ്സ് പോലും പെനൽറ്റി മിസ്സാക്കുന്ന ഒരു കാര്യം തന്നെയാണ്, ദാറ്റ് ഇസ് ഓക്കെ. പക്ഷെ കോണർ ഗാലഹർ ഇൻവോൾവിംഗ് ഇൻ ബിൽഡ് അപ്പ്, ബോൾസ് വിന്നിംഗ് ബാക്ക്, ഡബിൾ പിവറ്റ് റോളിൽ ലുക്സ് റിയലി ഷാർപ്പ്. ഒരു കാന്റിയസ്ക് സ്റ്റൈൽ ഒരു പ്ലെയർ വിത്ത് അഗ്രസീവ് എന്താ പറയണേ ഫോർവേഡ് പാസിംഗ് ലൈക് ജോർഗിനിയോ, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി ഒരു പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ആൻഡ് ദിസ് ഇസ് എ മിഡ്ഫീൽഡ് ക്രൈസിസ് ഇഷ്യൂ നൗ ചെൽസിക്ക്. പൊതുവെ ബാക്കിയുള്ള ടീംസിന് മിഡ്ഫീൽഡിൽ ആൾക്കാരല്ല, വി ഹാവ് ടു മെനി പ്ലെയേഴ്സ് ഇൻ മിഡ്ഫീൽഡ് നൗ. വി ഹാവ് ഏതൻ അംപഡു, we have Conor Gallagher, Kovacic, Kante, Jorginho and Ruben Loftus-Cheek ന്റെ സത്യം പറഞ്ഞ ഇപ്പൊ നമ്മൾ കാണുന്നതും കൂടിയില്ല. സോ ഇവര് രണ്ടുപേരും വാസ് ആബ്സൊല്യൂട്ട്ലി സോളിഡ്. ലെവി കോൾഡിൽ സെന്റർ ബാക്ക് ആയിട്ട് കളിക്കുകയുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ, ഐ തോട്ട് ഹി വാസ് ഡീസന്റ്. ഇൻഫാക്ട് എനിക്ക് മനസ്സിലായി കൂടെയില്ല പ്ലെയറിനെ, ഞാനിത് ആരാന്ന് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു, പിന്നെയാണ് ശ്രദ്ധിച്ചപ്പോ യെസ് ഗ്രൂപ്പിൽ പറഞ്ഞത് ദാറ്റ് ഇസ് ലെവി കോൾഡിൽ എന്നുള്ളൊരു കാര്യം. സോ ലെവി കോൾഡിൽ പ്ലേഡ് സോളിഡ്. എമേഴ്സന്റെ ഫസ്റ്റ് ഹാഫില് റൈറ്റ് സെന്റർ ബാക്ക് അല്ല ലെഫ്റ്റ് സെന്റർ ബാക്ക് ആയിട്ടും റീസ് ജെയിംസ് റൈറ്റ് സെന്റർ ബാക്കും ലുക്ക് റിയലി കംഫർട്ടബിൾ, ലുക്ക് റിയലി ഷാർപ്പ്. മേസൺ മൗണ്ട് സെക്കൻഡ് ഹാഫില് ഒന്ന് രണ്ട് അടിപൊളി ബിൽഡപ്പിൽ ഇൻവോൾവ് ആയിരുന്നു, പ്രത്യേകിച്ച് റൈറ്റ് സൈഡിൽ നിന്ന് കെന്നഡീനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേസൺ മൗണ്ട് വളരെ ലുക്ക് വെരി ഷാർപ്പ്. സി എച്ച് വാസ് ആക്റ്റീവ്ലി ഇൻവോൾവ്. പുളിസിക്, ഇവിടെയാണ് നമ്മൾ ക്രിറ്റിസിസം തുടങ്ങുന്നത്, പുളിസിക്ക് പണ്ടും പുളിസിക്ക് തന്നെയാണ്, കാര്യമായിട്ടൊന്നും ഇൻവോൾവ് ചെയ്യുന്നില്ല, കാര്യമായിട്ട് ബിൽഡപ്പിൽ ഒന്നും പോയിന്നില്ല, കുറെ ഡ്രിബിൾ ചെയ്യുന്നു, യെസ് ഗോൾ അടിച്ചു എന്നല്ലാണ്ട് നമ്മൾ അങ്ങനെ കാര്യമായിട്ട് പെർഫോമൻസ് ഒന്നും കാണുന്നില്ല. ആൻഡ് കാലം മെച്ചനോടോയ് വീണ്ടും പഴയ കാലം മെച്ചനോടോയ് തന്നെ റൈറ്റ് വിംഗ് ബാക്ക് ആയിട്ടാണ് കളിപ്പിച്ചത്. നോ, എല്ലാവർക്കും അറിയാം റൈറ്റ് വിംഗ് ബാക്ക് അല്ല കാലം മെച്ചനോടോയുടെ പൊസിഷൻ എന്നുള്ളത്, പക്ഷെ പുള്ളിക്കാരനെ റൈറ്റ് വിംഗ് ബാക്ക് ആയിട്ട് കളിപ്പിച്ചെങ്കിലും അഡ്വാൻസ് റൈറ്റ് വിംഗ് ബാക്ക് ആയിട്ടാണ്, ഒരു റൈറ്റ് വിങ്ങർ ആയിട്ടാണ് കളിപ്പിച്ചത്. നാ ഒരു വിങ്ങർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും കളിക്കാൻ പറ്റണം, നൗ നമുക്കൊരു ഫേവേർഡ് പൊസിഷൻ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്, പക്ഷെ എന്നാലും യു ഷുഡ് ബി ഏബിൾ ടു ഡു ഇറ്റ്. ലിയണൽ മെസ്സിനെ പെപ് ഗാർഡിയോള ഫോൾസ് നൈൻ ആയിട്ട് കളിപ്പിച്ചു, ആൻഡ് ഹി എക്സൽഡ് ദേർ. പിന്നെ ടിപ്പിക്കലി കളിച്ചിരിക്കുന്ന റൈറ്റ് വിങ് നൗ. ഈ ഒരു ചെറുപ്രായത്തിൽ വേഴ്സറ്റാലിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു അല്ലെങ്കിൽ ഒരു വൺ ഡൈമെൻഷൻ പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ ആ പ്ലെയറിനെ കൊണ്ട് ഒരുപാട് ഗുണമൊന്നും ഉണ്ടാവില്ല. ആൻഡ് കാലം വെച്ചോടോയ് വെരി വെരി പുവർ ഔട്ടിംഗ് എന്നുള്ളതാണ് എന്റെ നിഗമനം. ഈ ലുക്ക്ഡ് ഔട്ട് ഓഫ് പ്ലേസ് അഗൈൻ, വീണ്ടും പഴയ എറേഴ്സ് തന്നെ കാണുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റീസ് ജെയിംസ് നേരത്തെ പറഞ്ഞ പോലെ ലുക്ക് റിയലി സോളിഡ്. കെന്നഡി ഹാഡ് എ ഡീസന്റ് ഗെയിം. അലോൺസോ ചെൽവെൽ പ്രെട്ടി ഡീസന്റ് ഗെയിം ഓവറോൾ. ബട്ട് ടീം വെച്ച് പെർഫോമൻസ് എടുത്ത് നോക്കുന്നത് മോശം തന്നെയായിരുന്നു. അത് യാതൊരു അത് മോശം മോശം എന്നേ പറയാനുള്ളൂ. പ്രീ സീസൺ ആയാലും പ്രീ സീസണിലെ മോശം പെർഫോമൻസ്,
നമ്മൾ എങ്ങനെ അധികം ചാൻസസ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. മേബി ഒരു 50-50 ചാൻസസ് കൺവേർട്ട് ചെയ്തു. സ്റ്റേർലിംഗ് സെക്കൻഡ് ഹാഫിൽ വന്നു, അധികം എനിക്ക് സ്റ്റേർലിങ്ങിന്റെ കളി കാണാൻ പറ്റിയില്ല. പിന്നെ രാവിലെ ആ ഒരു സമയമായതുകൊണ്ട് എനിക്ക് കുറച്ച് ഫാമിലി പരിപാടികളും മോളെ ബസ് സ്റ്റാൻഡിലേക്ക് വിടുക അങ്ങനെ കുറെ പരിപാടിയൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് സ്റ്റേർലിങ്ങിന്റെ ഫുൾ കാണാൻ പറ്റിയില്ല. പക്ഷെ അത്യാവശ്യം ഒന്നര ആക്സലറേഷൻ ഉണ്ടായിരുന്നു. ആൻഡ് അധികം നമുക്ക് ഗേജ് ചെയ്യാൻ പറ്റില്ല, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കളിയിൽ ഫസ്റ്റ് 45 മിനിറ്റ്സ് ആണ് നമ്മുടെ സ്റ്റേർലിങ്ങിന്റെ. ബട്ട് ദ ഇഷ്യൂ ഈസ് ഇതാണ് നമ്മൾ സീസണിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ മക്കളെ റെഡി ആയിരുന്നു ടു കീപ് യുവർ എക്സ്പെക്ടേഷൻസ് ലെവൽ. നമ്മൾ ടൈറ്റിലൊക്കെ ചാലഞ്ച് ചെയ്യാൻ പോകുമായിരിക്കും, പക്ഷെ കൺസിസ്റ്റൻസി വളരെ ഒരു ഇഷ്യൂ ആയിരിക്കും. അറ്റാക്കിൽ വീണ്ടും ഒരു ഫ്ലെയറും കാണുന്നില്ല. കൈ ഹാവ് മിച്ചി ബാക്ഷുവായി വന്നു, ഒരു ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടേ കളഞ്ഞു. അത്യാവശ്യം ഇൻവോൾവ് ആയിരുന്നു ലിങ്ക് പ്ലേയിൽ, പക്ഷെ അതല്ലാണ്ട് വേറെ പുള്ളിക്കാരുടെ കാര്യമായിട്ടൊന്നും ഇൻവോൾവ് ആക്കാൻ പറ്റിയില്ല. കൈ ഹാവേർട്സ് ഒരു നമ്പർ 9 ആയിട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ പ്രതീക്ഷയില്ല. നമുക്ക് എന്തുവന്നാലും ഒരു റൈറ്റ് സൈഡ് ഒരു വിങ്ങർ വേണം. റഫീനിയും ഡെംബലെയും നമ്മൾ അതാണ് ടാർഗറ്റ് ചെയ്തത്. യു ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി നീഡ് എ റൈറ്റ് വിങ്ങർ ഹു ക്യാൻ ക്രിയേറ്റ് ദോസ് ചാൻസസ് അല്ലെങ്കിൽ മേക്ക് ദോസ് എഫേർട്സ് വൺ ഓൺ വൺ ആയിട്ട്. അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ അറ്റാക്കിൽ വീണ്ടും സ്ട്രഗിൾ ചെയ്യും എന്നുള്ളത് എനിക്ക് എന്നെ സംബന്ധിച്ച് വളരെ വ്യക്തമാണ്. പിന്നെ ജോർഗിനിയോ കോവിച്ചിച്ച് വാസ് ജസ്റ്റ് ബ്യൂട്ടിഫുൾ ടു സീ ടുഗദർ അഗെയിൻ. രണ്ട് പ്ലേയേഴ്സ് ഫിറ്റായിട്ടിരുന്നു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദ സീസൺ കോവിച്ചിച്ച് വാസ് ഗോയിങ് ടു ഡു വണ്ടേഴ്സ്. സോ പ്രീ സീസൺ മോശമായിരുന്നു ഗെയിം, ഇനിയിപ്പോ പ്രീ സീസൺ ആണ് എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ മനസമാധാനിക്കാം. പക്ഷെ ഇതുപോലെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള ടീമുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഗോൾ അടിക്കുന്ന സമയത്ത് നമ്മൾ ഈ പ്രീ സീസൺ ഇങ്ങനെ മുക്കിയും മൂളിയും കളിച്ചുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ വിഷമമുണ്ട്. ഇനിയിപ്പോ അടുത്ത മത്സരം എങ്ങനെയാണ്? പിന്നെ എന്തെന്നാലും പ്രീ സീസൺ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് സീസൺ തുടങ്ങുമ്പോൾ നമ്മളൊന്നും ഭയങ്കരമായിട്ട് മലമറക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ പെർഫോമൻസ് ഉണ്ടാവും. പക്ഷെ ഐ നീഡ് ടു സീ സംതിങ് റിയലി റിയലി സോളിഡ് ഹാപ്പനിങ് ഇൻ ദ നെക്സ്റ്റ് കപ്പിൾ ഓഫ് ഗെയിംസ്. ഹോപ്പ്ഫുള്ളി അത് നടക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഇരിക്കുന്നു. Do let me know your thoughts in the comment section. Thank you so much for watching. Signing off, SK from Chelseakaaran.